പ്രേതങ്ങളെ കാണാൻ സാധിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ മുന്നിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലോ വന്നപ്പെടുന്ന ഒരു പ്രേതത്തെ സഹായിക്കാനായി തീരുമാനിക്കുന്നു. എന്ത് സഹായമാണ് ആ പ്രേതത്തിന് വേണ്ടത്? ആ പെൺകുട്ടിക്ക് അവനെ സഹായിക്കാൻ കഴിഞ്ഞോ ഇല്ലയോ, ഒടുക്കം എന്തായി എന്നതെല്ലാം വളരെ റൊമാൻറ്റിക് ആയി, ഇൻട്രസ്റ്റിംഗ് ആയി, കോമഡിയോടുകൂടിയും അല്പം ഹൊററോടുകൂടിയും പറഞ്ഞ് 2022 റിലീസായ മൈ ചില്ലിംഗ് റൂംമേറ്റ് എന്ന കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് ഒരു ചെറിയ പെൺകുട്ടിയെ കാണിച്ചുകൊണ്ടാണ്. ആ കുട്ടി ലിഫ്റ്റിലേക്ക് കയറാനായി വരുന്ന സമയത്ത് ലിഫ്റ്റിന്റെ ഡോർ ഓപ്പൺ ആകുമ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്തൊരു പേടി നമുക്ക് കാണാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ലിഫ്റ്റിൽ ഒരു ലേഡി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അവൾ ആ കാഴ്ച കണ്ട് പേടിച്ചു നിൽക്കുമ്പോൾ ഒരു കൊടൂരമായ കൈ അവളുടെ മുഖത്ത് വന്ന് തൊടാണ്. കൈ മാത്രമല്ല, അവളുടെ തൊട്ടടുത്തായി ഒരു പ്രേത രൂപത്തെ നമുക്ക് കാണാം. ആ രൂപം അവളെ ആക്രമിക്കാനായി വരുമ്പോഴേക്കും അവൾ പേടിച്ച് നിലവിളിക്കുന്നു. നമ്മുടെ കഥാനായികയായ ജങ്സേ ഞെട്ടി ഉണരുന്നു. മുന്നേ നമ്മൾ കണ്ട ആ ചെറിയ പെൺകുട്ടി അത് ജങ്സേ തന്നെയാണ്. അവളുടെ കുട്ടിക്കാലത്ത് നടന്ന ആ ഒരു ഇൻസിഡന്റ് മിക്ക ദിവസവും അവളുടെ സ്വപ്നത്തിലെത്തി അവളുടെ ഉറക്കം കളയാറുണ്ട്. ഇപ്പൊ തന്നെ ഈ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന അവൾ സൈഡിലേക്ക് നോക്കുമ്പോ അവിടെ ഒരു കുട്ടിപ്പയ്യനെ നമുക്ക് കാണാം. ഇത് ഒരു മനുഷ്യ പയ്യനെ പോലെ ഇല്ലല്ലോ, എന്തോ ഇവൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചാല് അവൻ മനുഷ്യനല്ല, ഒരു പ്രേതമാണ്. ഇതാണ് ജങ്സയുടെ ഏറ്റവും വലിയ പ്രശ്നം. അവൾക്ക് പ്രേതങ്ങളെ കണ്ണും കൊണ്ട് കാണാൻ സാധിക്കും. നേരം വെളുത്തു ഒന്ന് പോയി തരാവോന്ന് അവളെ തൊന്തരവ് ചെയ്യുന്ന ആ പ്രേതപ്പയ്യനോട് അവൾ ചോദിക്കുമ്പോൾ അവൻ ഓടി അവളുടെ അടുത്തേക്ക് എത്തുന്നു. അവൾ പേടിച്ച് കണ്ണടയ്ക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൻ മാഞ്ഞു പോകുന്നു. അവൾ വേഗം റെഡിയായി പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന കഫേയിലേക്ക് ചെല്ലുന്നു. അവിടെയുള്ള അവളുടെ കൊളീഗ് എന്താ ജങ്സേ ഇന്നലെ ഉറങ്ങിയതയില്ലേ, മുഖം വല്ലാതിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്വപ്നം വീണ്ടും എന്റെ ഉറക്കം കളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അവൾ കാഷ്വലായി പറയുന്നു. ഈ പെൺകുട്ടിയുടെ പേര് യൂജിൻ എന്നാണ്. യൂജിന് ജങ്സേക്ക് ഇതുപോലെ ആത്മാക്കളെ കാണാൻ പറ്റുന്ന കാര്യത്തെ പറ്റി നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ യൂജിൻ ജങ്സയെ സാരയില്ല പോട്ടെ, നിനക്കിപ്പോ ഇത് ശീലായി വരുന്ന കാര്യമല്ലേ എന്നൊക്കെ അവളെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ചാൻ എന്ന ഒരാൾ ഒരു ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിൽക്കുന്നതാണ്. ഇവനെ ഒന്ന് നോക്കി വെച്ചോ, ഇവനാണ് നമ്മുടെ കഥാനായകൻ. അങ്ങനെ വീണ്ടും നമ്മൾ ജങ്സയെ കാണുമ്പോൾ അവളുടെ കഫേയിലേക്ക് ഒരു പയ്യൻ എത്തുന്നു. ആ പയ്യന്റെ അടുത്ത് ചെന്ന് അവള് സംസാരിക്കുന്നത് യൂജിൻ ശ്രദ്ധിക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞ് അവിടേക്ക് ഒരു പെൺകുട്ടി വരുന്നു. ആ പെൺകുട്ടിയെ കാണുമ്പോ ജങ്സേ അവളെ ആ പയ്യൻ ഇരിക്കുന്ന അതേ ടേബിളിന്റെ അടുത്തായി കൊണ്ടിരുത്താണ്. അതിനുശേഷം തിരിച്ച് ജങ്സേ എത്തുമ്പോൾ യൂജിൻ, നീ ആരോട് ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നത്? ആ പെൺകുട്ടി വരുന്നതിന് മുന്നേ അവിടെ ആരും ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ അവിടെ ഒരു പയ്യനുണ്ട്. ഇപ്പൊ വന്നില്ലേ ആ പെൺകുട്ടി, അവളുടെ ബോയ് ഫ്രണ്ട്, നിനക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ, ആക്ച്വലി അവൻ ഒരു ആത്മാവാണ്. അവളെ കാണാനായി ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്ന സമയം ഒരു അപകടത്തിൽ അവൻ മരിച്ചു. ചില ആത്മാക്കളുടെ കാര്യം അങ്ങനെയാ, അവർക്ക് എന്തെങ്കിലും കാര്യം ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ അവർ അതിന് മുന്നെയാണ് മരിച്ചതെങ്കിൽ അവർക്കത് ചെയ്തു തീർക്കാതെ മരിച്ചെന്നത് പോലും ഓർമ്മ വരില്ല. ആ രീതിയിലായിരിക്കും അവർ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. ഇതേപോലെ കുറെ ആത്മാക്കളുണ്ടെന്നെല്ലാം ജങ്സേ പറയുമ്പോ യൂജിന് ഒരുമാതിരി വല്ലാത്തൊരു ഫീൽ ആവുന്നു. കാരണം എന്തായാലും പ്രേതങ്ങളെ പറ്റി തന്നെയല്ലേ ഈ പറയുന്നത്. അല്പനേരം ആ പെൺകുട്ടി കഫേയില് ഇരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ബോയ് ഫ്രണ്ട് വന്നില്ലല്ലോ എന്ന് പുറപ്പുറത്ത് ദേശിച്ച് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോ മുന്നേ ഇരിക്കുന്ന ആ പയ്യൻ അവളെ തൊടാനായി നോക്കുന്നുണ്ട്. പക്ഷെ അവൾ ആ ടച്ചായ ഫീലിങ്സ് പോലും അറിയാതെ അവിടെ നിന്ന് പോകുമ്പോ ഇവൻ എന്തേ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അവളുടെ പുറകെ ഓടാനായി തുടങ്ങുന്നു. അപ്പോഴേക്കും ഇടയിൽ കയറി വരികയാണ് ജങ്സേ. ഈ പയ്യനാണെങ്കിൽ അവളെ ക്രോസ് ചെയ്ത് അവളുടെ അകത്തൂടെ പോയി കടന്നു കഴിഞ്ഞാണ് അവന് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അതായത് അവൻ മരിച്ചു, ഇപ്പോൾ അവൻ പ്രേതമാണെന്ന കാര്യം. അവൻ ഇത്രയും നേരം ആ ഒരു റിയാലിറ്റി മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ജങ്സേ അവനുമായി സംസാരിക്കുന്നു. അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആഫ്റ്റർ ലൈഫിലേക്ക് അവൾ വിടാണ്. അങ്ങനെ അവൾ കഫേയിലുള്ളപ്പോൾ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ പ്രേതം വരുന്നു. ആ പ്രേതം പക്ഷെ മുന്നേ നമ്മൾ കണ്ട ആ പയ്യനെ പോലെ ശാന്തമായ ഒരു പ്രേതമായിരുന്നില്ല, കണ്ടാൽ തന്നെ പേടി പിടിക്കുന്ന പോലെ ഒന്നായിരുന്നു. ജങ്സയെ ആക്രമിക്കാനായി എത്തുമ്പോൾ പെട്ടെന്ന് ഒരു കൈ വന്ന് ആ പ്രേതത്തെ തടയാണ്. അത് മറ്റാരുമല്ല, നമ്മൾ മുന്നേ കണ്ട ചാനാണ്. അവനെ കണ്ടപാടെ ആ പ്രേതം അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്താണ് അവന് ഞാൻ എന്തേ ചെയ്തത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് തോന്നുന്നത്. അവന്റെ മനസ്സിലുള്ള ഈ ഒരു കൺഫ്യൂഷൻ മനസ്സിലാക്കുന്ന ജങ്സേ, നീ ഒരു ആത്മാവാണ്, നീ ഇപ്പോ എന്നെ ആക്രമിക്കാൻ വന്ന മറ്റൊരു ആത്മാവിനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടു എന്ന് പറയുന്നു. നിങ്ങൾ എന്തേ പറയുന്നത്, ഞാൻ ഒരു ആത്മാവാണെന്നോ, ഞാൻ നിങ്ങളെ എന്തോ ആക്രമിക്കാൻ വരുന്ന പോലെ തോന്നി, അത് കണ്ടപ്പോ സഹായിച്ചെന്നേ ഉള്ളൂ, അതിനിങ്ങനെയാണോ പറയണ്ടെന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകുന്നു. പുറത്തെത്തുന്ന അവൻ റോഡിലൂടെ നടക്കുമ്പോൾ സൈഡിലൂടെ നടന്നു വന്ന ഒരാളെ തട്ടുന്നു. ആ പെൺകുട്ടി ബാലൻസ് ആയിട്ട് താഴേക്ക് വീഴുമ്പോ ഇവൻ സോറി അറിയാതെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടിയും കൂടെയുള്ള ആളും ഇങ്ങനെ ഒരാൾ ഇടിച്ചതായോ ഇങ്ങനെ ഒരാൾ സോറി പറയുന്നതായോ ശ്രദ്ധിച്ചതേയില്ല. അവർ അവരുടെ പാട്ടിന് നടന്നു പോകുന്നു. എന്താ ഇവർക്കൊന്നും എന്നെ കാണാൻ കഴിയുന്നില്ലേ എന്ന കൺഫ്യൂഷൻ ആ സമയത്ത് ചാനുണ്ടാകുന്നു. അവൻ വേഗം തന്നെ മുന്നേ അവൻ പോയ കഫേയിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ജങ്സയോട് നിനക്ക് മാത്രം എന്നെ കാണാൻ കഴിയുന്നുള്ളൂ എന്ന് അവൻ ചോദിക്കുകയാണ്. ചോദിക്കുന്നത് ഒരുമാതിരി അവളെ പേടിപ്പിക്കുന്ന കണക്കാണ്. ദേഷ്യം വരുന്ന അവള് കഫേ ക്ലോസ് ചെയ്യാൻ സമയമായി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ വന്ന് സംസാരിക്കുന്നു പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ വീട്ടിലെത്തുമ്പോ അവിടെയും ചാൻ എത്തുന്നു. എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് എന്റെ വീട്ടിലേക്ക് എത്തുമെന്ന് അവൾ അവനോട് ദേഷ്യപ്പെടുമ്പോ അവൻ വളരെ പാവം പോലെ, പ്ലീസ്
നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്, നിനക്ക് മാത്രമല്ല എന്നെ കാണാൻ കഴിയുന്നുള്ളൂ, എനിക്ക് ഞാൻ ആരാണെന്നോ എന്റെ പേരെന്താണെന്നോ എന്റെ വീട് എവിടെയാണെന്നോ എനിക്ക് എന്താണ് പറ്റിയതെന്നോ എന്നെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തതെന്നോ ഒന്നും തന്നെ ഓർമ്മ കിട്ടുന്നില്ല. പ്ലീസ്, ഈ ഒരു അവസ്ഥയിൽ എന്നെ കാണാൻ സാധിക്കുന്ന നിനക്ക് മാത്രമേ എന്നെ ഇപ്പൊ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കൂ എന്ന് ചാൻ ഒരുമാതിരി വളരെ പരിതാപമായി റിക്വസ്റ്റ് ചെയ്യുമ്പോ ജങ്സേക്കും പാവം തോന്നുന്നു. നീ മരിച്ചതാണ്, അതാണ് ആത്മാവായ നിന്നെ എനിക്ക് മാത്രം കാണാൻ കഴിയുന്നതെന്ന് ജങ്സേ മറുപടി പറയുമ്പോ ഇവൻ ആകെപ്പാടെ സങ്കടത്തിലാവുന്നു. കാരണം ഇവൻ മരിച്ചെന്ന് ഇവന് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ അവിടെ സങ്കടപ്പെട്ട് കിടന്ന് പതിയെ മയങ്ങാണ്. അവൾ അകത്തേക്ക് പോയി. അല്പം കഴിയുമ്പോ ഇവന്റെ അടുത്തായി ഒരുപാട് പ്രേതരൂപങ്ങളെ നമുക്ക് കാണാം. അവൻ അത് കണ്ട് പേടിച്ച് ഞെട്ടി ഉണരുമ്പോഴാണ് കഴിഞ്ഞതൊരു സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. പക്ഷെ ഇപ്പൊ കണ്ണുറക്കുമ്പോ സ്വപ്നത്തിലേക്കാളും കൂടുതൽ അവൻ പേടിക്കാണ്. കാരണം അവന്റെ മുന്നിൽ മൂന്ന് പേരുണ്ടായിരുന്നു. ആരാ നിങ്ങൾ, എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോ അവർ ഇവനെ നോക്കി ചിരിക്കുന്നതല്ലാതെ മറുപടിയൊന്നും തന്നെ പറയുന്നില്ല. ജങ്സേ ചെന്ന് നോക്കുമ്പോ അവൾ നല്ല ഉറക്കാണ്. അവളെ ഉണർത്താനായി അവൻ ഒരുങ്ങുമ്പോ ആ മുത്തശ്ശിയുടെ പ്രേതമെത്തി. ഉണർത്തണ്ട, രാത്രി ഫുള്ള് ഉറങ്ങാതിരുന്ന് ഇപ്പോഴും അവളൊന്ന് ഉറങ്ങുന്നതെന്ന് പറയുന്നു. കൂടാതെ ഇവനോട് നീ എന്ത് സ്വപ്ന കണ്ടത്, എന്തോ കണ്ട് പേടിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുമ്പോ ഒരു കൊടൂരമായ പെണ്ണിനെ ഞാൻ കണ്ടു, എന്നെ വല്ലാതെ അവൾ പേടിപ്പിച്ചു എന്നെല്ലാം ചാൻ പറയാണ്. അവൻ അവന്റെ സ്വപ്നത്തിൽ വന്ന ആ പ്രേതത്തെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ പറയുന്നത് കേട്ട് ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ജങ്സേയും ആകെ അപ്സെറ്റ് ആവാണ്. കാരണം കഥയുടെ തുടക്കത്തിൽ ലിഫ്റ്റിനവിടെ വെച്ച് ഇവള് ഒരു കൊടൂര പ്രേതം അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കണ്ടിരുന്നില്ലേ. ഇവൻ പറയുന്നത് കേട്ടാൽ അതേ പ്രേതത്തിന്റെ ഡിസ്ക്രിപ്ഷൻസ് പോലെ തന്നെയുണ്ട്. അവള് വീണ്ടും വന്നു അല്ലേന്ന് അവിടെ നിൽക്കുന്ന മുത്തശ്ശിയോട് ഒരു പേടിയോടെ ജങ്സേ തിരക്കുന്നു. തന്നോട് സഹായം റിക്വസ്റ്റ് ചെയ്ത് നടക്കുന്ന ചാനിനെ സഹായിക്കാനായി തന്നെ തീരുമാനിച്ച് ജങ്സേ കഫേലേക്ക് ചെന്ന് യൂജിനോട് ഇന്ന് എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, എനിക്ക് ഒരാളെ സഹായിക്കാനുണ്ടെന്ന് പറയുന്നു. ഇവളെ സഹായിക്കാൻ പോകുന്നത് ഒരു പ്രേതത്തെയാണെന്ന് മനസ്സിലാക്കുന്ന യൂജിൻ ആരാ, വല്ല അപ്പൂപ്പന്റെയും പ്രേതാണോ അതോ വല്ല ചുള്ളം പയ്യന്റെയും പ്രേതാണോ എന്ന് ചോദിക്കുമ്പോ ആരായാലും എന്താ, എനിക്കെല്ലാം ഒരുപോലെ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോകുന്നു. അങ്ങനെ ചാനും ജങ്സേയും ഒന്നിച്ചുള്ള സമയത്ത് ചാൻ തനിക്ക് വല്ലാതെ ചൂടെടുക്കുന്നു എന്ന് പറയുന്നു. അത് കേട്ട് ഡൗട്ട് തോന്നുന്ന അവൾ അവനിട്ട് ഒരു അടി കൊടുത്തിട്ട് വേദനിച്ചോ എന്ന് ചോദിക്കുമ്പോ പിന്നെ അടിച്ച വേദനിക്കാതിരിക്കുമെന്ന് അവൻ തിരിച്ചു ചോദിക്കുകയാണ്. പ്രേതങ്ങൾക്ക് പൊതുവെ അടിച്ചാൽ വേദനിക്കുകയോ ചൂട് ഫീല് ചെയ്യുകയോ ചെയ്യാറില്ല. നിനക്കിത് രണ്ടും ഉണ്ടെങ്കിൽ അതിനർത്ഥം നീ മരിച്ചിട്ടില്ലെന്നാണ്. ഒരുപക്ഷെ നിന്റെ ബോഡി ജീവനോടെ എവിടെയോ ഉണ്ട്. നീ എന്തോ ഒരു കാരണം കൊണ്ട് മരിക്കാത്ത നിന്റെ ബോഡിയിൽ നിന്ന് ആത്മാവ് മാത്രമായി സെപ്പറേറ്റഡ് ആയി ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അത് കണ്ടെത്തണമെങ്കിൽ നിന്നെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യം നിനക്ക് ഓർമ്മ വരണം. അതിനി നീ തന്നെ പരിശ്രമിച്ച് കാര്യങ്ങൾ ഓർത്തെടുക്കണമെന്ന് പറഞ്ഞ് ജങ്സേ അവിടെ നിന്ന് പോകുന്നു. അന്ന് വൈകിട്ടും ജങ്സേ വീട്ടിലെത്തിയ ഉടനെ തന്നെ അവളെ പിന്തുടർന്ന് അങ്ങോട്ടേക്ക് ചാൻ എത്തുന്നു. ആ സമയത്താണ് കഫേയിൽ വെച്ച് ജങ്സേയെ ആക്രമിക്കാൻ നോക്കിയ അതേ പെൺകുട്ടിയുടെ ആത്മാവ് ഇവിടെ ജങ്സേ ഊരി വെച്ചിട്ട് പോയ അവളുടെ ബാഗ് എടുക്കാനായി ശ്രമിക്കുന്നത് ചാൻ ശ്രദ്ധിക്കുന്നത്. അവൻ തടുക്കാനായി നോക്കുന്നു. അവൻ കൈ കാട്ടുന്ന സമയം തന്നെ അവൾ അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. പക്ഷെ ആ സമയം കുളി കഴിഞ്ഞ് ജങ്സേ എത്തുമ്പോ ഇവർക്കിടയിൽ ഒരു ക്ലാഷ് ഉണ്ടാവുന്നു. അങ്ങനെ അവനെ കണ്ട് അവൾ പേടിച്ച് നിലവിളിച്ച് പുറത്തേക്ക് പോകാനായി ദേഷ്യപ്പെടുന്നു. ആകെപ്പാടെ ചമ്മല് തോന്നുന്ന അവൻ പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കാനേ പോയില്ല. അടുത്ത ദിവസം ജങ്സേ കഫേയിലുള്ളപ്പോ രണ്ടുപേരെത്തുന്നു. അവരൊരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്ന് വരുന്നവരാണ്. അവർ ചാൻ എന്ന ഒരാൾ ഇവിടെ എത്തിയിരുന്നു എന്ന് തിരക്കുമ്പോ അതിന് ജങ്സേ മറുപടി പറയും മുന്നേ തന്നെ അങ്ങോട്ടേക്ക് എത്തുന്ന യൂജിൻ അങ്ങനെ ആരും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ് അവരോട് ഹാർഷായി സംസാരിച്ച് അവരെ ഇറക്കി വിടുന്നു. അവര് പോയി കഴിയുമ്പോ യൂജിനെ നോക്കുന്ന ജങ്സേ മതി, ഞാൻ മൂന്ന് വരെ എണ്ണം, അതിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുമ്പോഴേക്കും യൂജിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നു. നീ എന്തിനാ ഇവളുടെ ശരീരത്തിൽ കയറിയത്, അത് തെറ്റാണെന്നെല്ലാം ജങ്സേ പറയുമ്പോ ഞാൻ ആരും ദ്രോഹിക്കാനായിട്ടല്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നത്, എനിക്ക് തന്നെ എന്നെ പറ്റി ഒന്നും തന്നെ ഓർമ്മയില്ലാത്തത് കൊണ്ട് അത് കണ്ടുപിടിക്കാനായിട്ടല്ലേന്ന് ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ചാനിനെ പോയി തപ്പിപ്പിടിച്ച് അവനോട് സംസാരിക്കുകയാണ്, എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ നീ നിന്റെ ഓർമ്മകളിൽ ഒരു അറ്റുവെങ്കിലും ഓർത്തെടുത്താലല്ലേ അതിൽ നിന്ന് നമുക്ക് അന്വേഷിക്കാൻ സാധിക്കൂ എന്ന് അവൾ പറയുമ്പോ ഇവൻ ഓർത്തെടുക്കാനായി പരമാവധി ശ്രമിക്കുന്നു. പക്ഷെ അവൻ ഒന്നും തന്നെ ഓർമ്മയില്ല. അവൻ അപ്സെറ്റ് ആയി അവിടെ ഇരുന്ന് കരയുന്നത് കണ്ട് അവള് സമാധാനിപ്പിക്കുമ്പോഴാണ് അവൻ ഒരു ചെറിയ വിഷ്വൽ ഓർമ്മ വരുന്നത്. ഇവർ ഇപ്പോൾ നിൽക്കുന്ന ഇതേ റോഡിന്റെ ഒരു ഭാഗത്ത് അന്ന് ഇവൻ റോഡ് മുറിച്ച് കടക്കാനായി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ആരോ ഇവന്റെ അടുത്തെത്തി ഇവന്റെ ശരീരത്തിലേക്ക് എന്തോ ഒന്ന് കുത്തിവെക്കുന്നു. അടുത്ത നിമിഷം തന്നെ റോഡിലൂടെ വരുന്ന ഒരു കാറിന്റെ മുന്നിലേക്ക് ഇവനെ തള്ളിയിട്ടു. ജങ്സേ ചാനിനോട് അവളുടെ കഥ പറയുന്നു. അതായത് ജങ്സയുടെ അച്ഛന് വലിയൊരു ബിസിനസ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കൂട്ടുകാരൻ ചതിച്ച് അച്ഛനെ ആ ബിസിനസ്സിൽ നിന്ന് പുറത്താക്കി അച്ഛൻ അങ്ങനെ ആകെ കടക്കെണിയിലായി. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്ന സമയത്ത് ഇതെല്ലാം മൂലം മാനസിക വിഷമത്തിലായ അമ്മ ആത്മഹത്യ ചെയ്തു, പിന്നീട് അച്ഛനും. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടു പോയതാണ്. ഞാനിത് പൊതുവെ ആരോടും പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞത് നീ നിന്റെ ഓർമ്മകൾ ഇല്ലാതെ വിഷമിക്കുന്ന സമയമല്ലേ ഇത്. ചില ഓർമ്മകൾ ഇല്ലാതിരിക്കുന്നതാ നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്റെ ഓർമ്മകൾ മറക്കാനായി ഞാൻ പാടുപെടുമ്പോഴാ നിന്റെ ഓർമ്മകൾ
ഓർത്തെടുക്കാനായി നീ പാടുപെടുന്നതെന്നെല്ലാം അവൾ അവനോട് പറയുന്നു. ഇത് കേട്ട് അവനും വളരെ ഫീൽ ആവുന്നുണ്ട്. അന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് തന്റെ താമസ സ്ഥലത്തേക്ക് എത്തുന്ന ജെങ്സി ചാനിനെ കണ്ടതേയില്ലല്ലോ. അവൻ എവിടെ പോയെന്നെല്ലാം ആലോചിക്കുന്നു. ഇവൾക്ക് ഇവന്റെ പേര് ചാൻ എന്നതാണ് എന്നതൊന്നും അറിയില്ല. കാരണം അവന് പേര് പറഞ്ഞു കൊടുക്കാനായിട്ട് പേരൊന്നും ഓർമ്മയില്ലല്ലോ. പിന്നെ നമ്മൾക്ക് അത് പറയുമ്പോ ആ പേരങ്ങ് പറയുന്നു എന്നേ ഉള്ളൂ. അവൻ എവിടെ പോയിന്ന് ഇവൾ ആലോചിച്ച് നിൽക്കുമ്പോ പെട്ടെന്ന് അവിടെ ലൈറ്റ്സ് ഒക്കെ ഓഫ് ആവുന്നു. അവൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ അവളെ കുട്ടിക്കാലത്ത് പേടിപ്പിക്കാറുണ്ടായിരുന്ന ആ പ്രേതം എത്താണ്. അവൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായി എങ്ങോട്ട് തിരിഞ്ഞാലും ആ പ്രേതം തന്നെ എത്തുന്നു. അവൾ പേടിച്ച് താഴേക്ക് വീഴുമ്പോ അത് അവളെ ആക്രമിക്കാനായി അടുത്തേക്ക് എത്തുന്നു. പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നേ ചാൻ അവിടേക്ക് എത്തി ആ പ്രേതത്തിൽ നിന്ന് അവളെ രക്ഷിക്കുന്നു. അവൾ പേടിച്ച് നല്ല മയക്കത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി മുഴുവൻ അവൾക്കവൻ കാവലിരിക്കുന്നു. അവൾ കണ്ണു തുറക്കുമ്പോ കൂടെയുള്ള ആ മൂന്ന് ആത്മാക്കളെയാണ് ആദ്യം കാണുന്നത്. സൈഡിൽ ആകെ ക്ഷീണിച്ച നിലയിൽ ചാനുമുണ്ട്. ഇവര് പറഞ്ഞാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവളെ ആക്രമിക്കാനായി എത്തിയ ആ ആത്മാവിൽ നിന്ന് ചാനാണ് അവളെ രക്ഷിച്ചതെന്നും. ഇതേ സമയം ഒരു ഹോസ്പിറ്റലില് അന്ന് കഫേയിലേക്ക് ചാനിനെ അന്വേഷിച്ചു വന്ന ആ ഒരു പെൺകുട്ടി എത്തുന്നു. ഇവളുടെ പേര് സോങ് എന്നാണ്. സോങ് നേരെ ചെല്ലുന്ന റൂമിൽ ട്രീറ്റ്മെന്റിൽ അബോധാവസ്ഥയിൽ ഒരു പേഷ്യന്റ് ഉണ്ട്. ആ പേഷ്യന്റ് മറ്റാരുമല്ല ചാനായിരുന്നു. അവിടെ എത്തിയിരുന്ന് സോങ് കരയുമ്പോ നമുക്ക് മനസ്സിലാക്കാം ഈ ചാനിന്റെ സഹോദരിയാണ് സോങ് എന്നത്. ചാൻ എന്തോ അപകടത്തിൽ പെട്ട് അവൻ ഇങ്ങനെ അബോധാവസ്ഥയിലായതാണ്. അന്ന് മുതലേ തന്റെ അനിയനെ എന്ത് സംഭവിച്ചു എന്നറിയാതെ സോങ് അവന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അവനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടെത്താൻ സാധിച്ചത്. പിന്നീട് സോങ് ചാനിന്റെ അവസ്ഥയോർത്ത് ആകെ സങ്കടപ്പെട്ട് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഡ്രിങ്ക്സ് അടിക്കുന്ന സമയം അവിടേക്കും ആ ബാഡ് സ്പിരിറ്റ് എത്തുന്നു. അത് സോങ്ങിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഇതേ ടൈം ചാൻ ഏത് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത് എന്ന കാര്യം ജെങ്സയുടെ കൂടെയുള്ള ആ മൂന്ന് ആത്മാക്കളും കണ്ടെത്തുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സോങ്ങിനെയാണ്. സോങ് ഒരു സ്ഥാപനത്തിലേക്ക് എത്തുന്നു. ആ സ്ഥാപനത്തിന്റെ സിഇഒ ആയ മാക്സിനോട് മര്യാദയ്ക്ക് നീ ഇപ്പോ വാങ്ങിക്കൂട്ടിയ ഷെയർസ് എല്ലാം എന്റെ പേരിലേക്ക് മാറ്റിയില്ലെങ്കിൽ ചാനിനെ പോലെ നിനക്കും അപകടം സംഭവിക്കുമെന്ന് പറഞ്ഞ് അവനെ വല്ലാതെ പേടിപ്പിച്ച് അവൾ അങ്ങ് പോകുന്നു. ഇവളെന്താ ഇങ്ങനെ ചെയ്തത്? ഇവളിങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്ന് സംശയം തോന്നുന്ന മാക്സ് തന്റെ ഒരു സ്റ്റാഫിനെ സോങ്ങിന്റെ വേറെ ബോർഡ്സ് അന്വേഷിക്കാനായി പറഞ്ഞേൽപ്പിക്കുന്നു. ഇതേ സമയം ആ മൂന്ന് ആത്മാക്കളും ആകെ ടെൻഷനിലാണ്. ചാനിനെ പറ്റി അവർ എന്തോ ഒന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് എങ്ങനെ ജെങ്സയോട് പറയുമെന്നറിയാതെ അവരിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ജെങ്സി എന്താ പ്രശ്നം, എന്താ എന്നോട് പറയാൻ നിങ്ങൾ മടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാനായി തുടങ്ങുന്നു. അതായത് കേസ് ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിന്റെ ഹെഡായ ആളാണ് ജെങ്സയുടെ അച്ഛനെ ചതിച്ച് അദ്ദേഹത്തിന്റെ ബിസിനസ് എല്ലാം തട്ടിയെടുത്തത്. അതായത് ജെങ്സയുടെ കുടുംബം തകർത്ത ആളിന്റെ മകനാണ് ചാൻ. ഈ ഒരു കാര്യം കൊണ്ട് ജെങ്സിക്ക് ചാനിനോട് ദേഷ്യം തോന്നിയാൽ തന്നെ അവനെ വേണമെങ്കിൽ പറഞ്ഞുവിടാം. പക്ഷെ പറഞ്ഞുവിടാതിരുന്നാൽ അത് ജെങ്സിക്ക് നല്ലതാണ്. കാരണം അവൻ എന്തുകൊണ്ടോ പ്രേതങ്ങളെ അകറ്റി നിർത്താനുള്ള ഒരു പവറുണ്ട്. ജെങ്സിക്ക് പ്രേതങ്ങളെ കാണാൻ കഴിയുന്നത് കൊണ്ടും ഇവളെ കുട്ടിക്കാലം മുതലേ ഹോണ്ട് ചെയ്യുന്ന ആത്മാവ് തിരിച്ചെത്തി വീണ്ടും ഉപദ്രവിക്കുന്നതുകൊണ്ടും അവൻ കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന് ഇവർ പറയുന്നു. ഒപ്പം തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ മാത്രം ആ പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെടാനായി നീ ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ഒരു ചെറിയ ബോക്സും അവൾക്ക് ഇവർ നൽകുന്നു. ഇവിടെ നടക്കുന്ന ഈ സംഭാഷണം എല്ലാം മാറി നിന്ന് ചാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് സോങ്ങിനെ മാക്സ് അയച്ച ആള് പിന്തുടരുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്ന അവൾ അയാളെ കൊന്ന ശേഷം നേരെ മാക്സിനെ കാണാനായി ചെല്ലുന്നു. ആ സമയം മാക്സും മാക്സിന്റെ പി എയുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോങ് ആ പി എയെ കൺട്രോൾ ചെയ്ത് മാക്സിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചാൻ എത്തുന്നു. അങ്ങനെ ചാൻ അവിടെ വെച്ച് സോങ്ങുമായി ഫൈറ്റ് ചെയ്യാണ്. പക്ഷെ സോങ്ങിന്റെ ശരീരത്തിലുള്ള ആ ബാഡ് സ്പിരിറ്റിന് ചാനിന്റെ പവറിനെ സഹിക്കാനാവാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുറപ്പെടുന്നു. ജെങ്സയുടെ അച്ഛനെ ചതിച്ചു എന്ന് പറഞ്ഞ ആ ആളിന്റെ മക്കളാണ് ഈ മാക്സും സോങ്ങും ചാനുമെല്ലാം. ഇവിടെ വെച്ച് മുന്നേ നടന്ന ഫൈറ്റിൽ ചാന്റെ കഴുത്തിലൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ അവൻ വളരെ വീക്കായി ഫീൽ ചെയ്യുന്നു. തിരിച്ച് ജെങ്സയുടെ അടുത്തെത്തി ആകെ തളർന്നിരിക്കുമ്പോ എവിടെ പോയെന്ന കാര്യങ്ങളൊക്കെ അവള് തിരക്കാണ്. ആ സമയത്ത് അവൻ ഞാൻ കെ എസ് ഗ്രൂപ്പിൽ പോയിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോ ആ സ്ഥാപനത്തിന്റെ പേര് കേൾക്കുന്ന ജെങ്സയെ അപ്സെറ്റ് ആവുന്നു. പക്ഷെ അവളത് മുഖത്ത് കാണിക്കാതെ നിനക്കപ്പോ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അവൻ ഞാൻ ആ സ്ഥാപനത്തില് ഫാമിലി ബിസിനസിന്റെ ഒരു ഭാഗമായി വർക്ക് ചെയ്തതും എനിക്കൊരു ചേട്ടൻ ഉണ്ടായിരുന്നതും ചേച്ചി ഉണ്ടായിരുന്നതും ഒക്കെ എനിക്കിപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടെന്ന് അവൻ പറയാണ്. നിന്റെ കഴുത്തിൽ എന്താ പറ്റിയതെന്ന് അവള് ചോദിക്കുമ്പോ അവിടെ വെച്ച് നടന്ന ഫൈറ്റിനെ പറ്റി അവൻ പറയുന്നില്ല. ഞാനത് മറിഞ്ഞു വീണു, അങ്ങനെ സംഭവിച്ചതാണെന്നേ അവൻ പറയുന്നുള്ളൂ. അടുത്ത ദിവസം കഫേയിലുള്ള സമയത്ത് ജെങ്സിയെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു. ആ വണ്ടിയെ പിന്തുടർന്ന് അല്പം ദൂരം ചാൻ പോകുന്നുണ്ടെങ്കിലും അവന് അവളെ രക്ഷിക്കാനായി സാധിച്ചില്ല. ചാൻ വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന യൂജിന്റെ ഫോൺ വഴി ജെങ്സിയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നു. അവൻ വേഗം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അത് കണ്ട് അവന്റെ പുറകെ തന്നെ ആ മൂന്ന് ആത്മാക്കളും പുറപ്പെടുന്നുണ്ട്. ഇതേ സമയം ജെങ്സിയെ തട്ടിക്കൊണ്ടു വന്നത് സോങ് ആയിരുന്നു. സോങ്ങിനെ കാണുന്ന ജെങ്സി, നിങ്ങൾ അന്ന് കഫേയില് ചാനിനെ അന്വേഷിച്ചു വന്ന ആളല്ലേ? നിങ്ങളല്ലേ അവന്റെ ചേച്ചി എന്ന്
ചോദിക്കുമ്പോ ഞാൻ അവന്റെ ചേച്ചി മാത്രമല്ല മറ്റൊന്നും കൂടിയാണെന്ന് പറഞ്ഞ് ഇവളെ നോക്കി വളരെ ക്രീപ്പിയായി സോങ് ചിരിക്കുമ്പോഴാണ് തന്നെ ഹോണ്ട് ചെയ്യുന്ന ആ ബാഡ് സ്പിരിറ്റിന്റെ സാന്നിധ്യം ഈ സോങ്ങിൽ ജെങ്സെ കാണുന്നത്. അവൾ ആകെ പേടിക്കുന്നു. ഇതേ ടീം ഈ ഒരു ലൊക്കേഷനിലേക്ക് ആ മൂന്ന് ആത്മാക്കളും എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ജെങ്സെ രക്ഷിക്കാനായി ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ചാൻ അവളുടെ കയ്യിൽ മുന്നേ ആത്മാക്കൾ നൽകിയ ആ ബോക്സ് കാണുന്നു. അവൻ അത് എടുക്കുമ്പോഴേക്കും അവള് തടുക്കാണ്. കാരണം ഈ ബോക്സിലേക്ക് ഈ ആത്മാക്കളെ ആവാഹിച്ചു വെക്കാനായി സാധിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ആത്മാക്കൾക്കും അത് പ്രശ്നമാകും. ആ കൂട്ടത്തിൽ ചാനും ഇവിടെ നിന്ന് പോകും. കാരണം അവനിപ്പോ ബോഡി ജീവനോടെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു ആത്മാവായി ചുറ്റി നടക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ജെങ്സെ വേണ്ട, ഇത് വേണ്ട, എനിക്ക് രക്ഷപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ചാൻ അത് കേൾക്കാതെ ആ ബോക്സ് തുറക്കുന്നു. അങ്ങനെ അവിടെ വലിയൊരു ഫ്ലാഷ് ആണ് നമ്മൾ കാണുന്നത്. പിന്നീട് അല്പം കഴിഞ്ഞ് ജെങ്സേക്ക് ബോധം വരുമ്പോ അവിടെ അവളും ബോധം കെട്ടി കിടക്കുന്ന സോങ്ങുമല്ലാതെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ചാനും ഇവളുടെ കൂടെയുള്ള ആ നല്ല മൂന്ന് ആത്മാക്കളും തന്റെ അടുത്ത് നിന്ന് പോയെന്ന് മനസ്സിലാക്കുന്ന ജെങ്സെ വളരെ സങ്കടത്തിലാവുന്നു. പിന്നീട് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ കഫേയിൽ ജെങ്സെ ജോലി ചെയ്യാണ്. അവളുടെ അടുത്തായി ആ മൂന്ന് ആത്മാക്കൾ ഇപ്പോൾ നിൽപ്പുണ്ട്. പക്ഷെ അവളുടെ കണ്ണുകളിൽ അവരെ കാണുന്നില്ല. ഇവൾ വളരെ ഹാപ്പിയായി ഉള്ളത് കണ്ടുകൊണ്ട് അവരും അവിടെ നിന്ന് മറഞ്ഞു പോകുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ എത്തുന്നു. അയാളെ ജെങ്സെ അന്തം വിട്ട് നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് അത് ചാനാണെന്ന്. ചാന്റെ ആത്മാവ് അവന്റെ ബോഡിയിലേക്ക് പ്രവേശിച്ച് അവൻ നോർമൽ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഫേയിലേക്ക് എത്തുന്ന അവൻ ഇവിടെ വെച്ച് ജെങ്സെ കാണുമ്പോൾ അവന് പക്ഷെ പഴയ കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല. ഇവൾ അവനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ, എന്നെ അറിയാമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ നന്നായി അറിയാമെന്ന് പറഞ്ഞ് അവളെ ചിരിക്കുമ്പോൾ കണ്ടു മറന്ന പോലെ ഒരു ഫീലിൽ തോന്നുന്നത് കൊണ്ട് അവനും അവളെ നോക്കി ചിരിക്കുന്നു. അങ്ങനെ പഴയ ഓർമ്മകളൊന്നും ഇല്ലെങ്കിൽ പോലും ഇവരൊന്നിക്കുമെന്ന ഒരു സൂചന അവരുടെ ചിരികളിൽ കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.